ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും ജെ ഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ റോസാ ചെടികളെ ഇഷ്ടപ്പെടാത്തവരൊന്നും ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പം നമ്മുടെ റോസാ ചെടി എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കുന്നതെന്നുള്ള നല്ലൊരു ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കേട്ടോ. ഈ റോസാപ്പൂക്കളൊക്കെ നമ്മുടെ വീട്ടിലിങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും. അതിൻ്റെ പൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല നിറത്തിലാണ് പൂക്കളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് വിരിഞ്ഞാൽ തന്നെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ കൊഴിഞ്ഞു പോവുകയുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഒരു കുറച്ച് ദിവസമൊക്കെ ഈ പൂ നിൽക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ആ വേരെങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നമ്മുടെ ഈ ഒരു കൊച്ചു ടിപ്സിലൂടെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ അങ്ങനെ നമ്മളിതാ ഈ ഒരു റോസാ ചെടിയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ നിറച്ച് കണ്ട മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു റോസാ ചെടീൻ്റെ പോട്ടി മിക്സും പിന്നെ അത് നിറയ്ക്കുന്ന വിധമൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് കാണാത്തവർ പിന്നെ ഒന്ന് ചാനലിൽ കയറി സെർച്ച് ചെയ്താൽ കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ കമ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കാണാം. കൂടാതെ കണ്ടോ ഇത് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വിട്ടത് കൊണ്ടാണ് ഇതിൽ കണ്ടത് എത്ര മുട്ട നോക്കി വന്നേക്കണത്. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ റോസാ ചെടി ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ പുതിയ പുതിയ തളർപ്പ് വരുമ്പോൾ അതിലിങ്ങനെ മുട്ടുകൾ കുറേ ഉണ്ടാവും കേട്ടോ. ഇതിൽ നോക്കി എത്ര മുട്ടാണെന്നറിയുള്ളത്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഈ മുട്ട് നോക്കുന്നില്ല, നമുക്ക് ഇതിൽ നിന്നൊരു നല്ലൊരു കമ്പ് നോക്കി നല്ല മൂത്തൊരു കമ്പ് വേണം കേട്ടോ നമ്മളിത് കിളിർപ്പിക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു മൂത്ത കമ്പ് നോക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിത് രണ്ട് നല്ലൊരു കമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമുക്ക് ഇലയൊന്നും തന്നെ വേണ്ട, എല്ലാം കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഈ മുട്ട് വരുന്ന ഭാഗം പെട്ടെന്ന് നട്ടാൽ പൂ വിരിയെന്നുള്ള ഒരു വിചാരമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷെ അതൊക്കെ വെറുതെ കേട്ടോ. ഈ ഭാഗം നട്ടിട്ട് കാര്യമില്ല, അത് നല്ലൊരു കരുത്തോട് കൂടിയിട്ട് വളർന്നു വരില്ല. അപ്പം ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്ക് ഒത്തിരി നീളം വേണ്ട കേട്ടോ. അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ താഴ്ഭാഗത്തുനിന്ന് ഈ ഇതിൻ്റെ ഒരു മുള്ള് കണ്ടോ, ഇതിൻ്റെ നേരെ ഈ താഴ്ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയണം. ചെരിച്ച് കട്ട് ചെയ്യണേ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് നടാൻ ഒരു ഇത്ര നീളം മതി, ഒരു ഇത്ര നീളം മതി കേട്ടോ. അപ്പം ഇതിൻ്റെ നേരെ ഈ മുകളത്തിൻ്റെ നേരെ മുകൾ വശത്ത് അവിടെ നമ്മളിതുപോലെ തന്നെ ചെരിച്ച് കട്ട് ചെയ്യണേ, ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിതാ രണ്ട് കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കിയും കൂടെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ഇങ്ങനെ ചില റോസാ കമ്പയിൽ ഇങ്ങനെ ഒരു തളിർപ്പായിട്ട് വന്ന് നിൽക്കും കേട്ടോ, അങ്ങനെയുള്ള കമ്പൊന്നും നമ്മൾ എടുക്കണ്ട. എടുത്തിട്ടും കാര്യമൊന്നുമില്ല, അത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇപ്പം പൊടിച്ച് റെഡിയായി വരുമെന്ന്, പക്ഷെ അത് അങ്ങ് പൊഴിഞ്ഞു പോവുകയുള്ളൂ ഒരു മഞ്ഞ കളറൊക്കെ വന്നിട്ട്. അപ്പം നമുക്ക് ഇതും കട്ട് ചെയ്ത് ക്ലിയർ ആക്കാം. ഇതും നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നടാനുള്ള കമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഇതിന് മുള വരുന്നത് ഇതാട്ടോ, ഈ മുകളത്തിന്റെ ഇവിടെ നിന്നാണ് മുള വരിക, ഇവിടെ നിന്നാണ് മുള ഇങ്ങനെ വരുള്ളൂ. നമ്മുടെ പിന്നെ വേര് കിളിർപ്പിക്കാനുള്ള ഇത് കമ്പ് കട്ട് ചെയ്ത് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു റൂട്ടി ഹോർമോണിലോട്ട് മുക്കണം. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള റൂട്ടി ഹോർമോണ് നമുക്ക് പിന്നെ അലോവേര ജെല്ലുണ്ട് അതിൽ മുക്കാം, പിന്നെ ഹണി ഹണിയിൽ മുക്കിയിട്ട് അങ്ങനെ നടാം. കൂടാതെ നമ്മുടെ കരിയില്ലേ, കരി നമ്മളിങ്ങനെ പൊടിച്ചെടുത്ത് ചാലിച്ചിട്ട് അതിൽ മുക്കി നടാം കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം ഞാൻ എടുത്തേക്കണത് നമ്മുടെ റൂട്ടിൻ ഹോർമോൺ പൗഡറാണ് കേട്ടോ, നമ്മൾ വളക്കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടിയത്. ഇത് ഞാനിവിടെ മുന്നേ മേടിച്ച് വെച്ചതുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിതങ്ങ് എടുക്കുവാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ അടിഭാഗം ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് നട്ടു കൊടുക്കണം. ഇനി നമുക്കിത് ഈ വെള്ളത്തിലോട്ടൊന്ന് മുക്കിയതിന് ശേഷം നമുക്കിത് ഈ റൂട്ടിൻ ഹോർമോണിലൊന്ന് മുക്കിയെടുക്കാം കേട്ടോ. മുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊട്ടി മിക്സിന് വേണ്ട എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പിന്നെ ഇതിൽ ഇപ്പം നമുക്ക് അത്യാവശ്യം വേരൊന്ന് പിടിപ്പിച്ചെടുക്കല്ലോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചകിരിച്ചോറും മണ്ണും മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ. നമുക്ക് വേറൊരു ഇത് മുളയെല്ലാം വന്നതിന് ശേഷം വേറൊരു കവറിലോട്ടോ അല്ലെ ചട്ടിയിലോട്ടോ നടുന്ന സമയത്താണ് നമുക്ക് നല്ല പൊട്ടി മിക്സൊക്കെ തയ്യാറാക്കി ചെയ്യേണ്ടത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് കയറി കണ്ടാൽ മതി, എല്ലാവർക്കും മനസ്സിലാവും. ഇതിലോട്ടാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം, എന്നിട്ട് നമുക്ക് നടാനുള്ള ചെറിയൊരു കുഴി കുഴിച്ചെടുക്കാം കേട്ടോ.
നമുക്ക് ഇതിലോട്ടങ്ങ് കുത്തിയേക്കാം. ഇത് പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു മാർഗമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇതിലോട്ട് നല്ലോണം കുറച്ച് വെള്ളം ഒഴിക്കണേ. കുറച്ച് നല്ലോണം വെള്ളം വേണം കേട്ടോ. അപ്പം ഇത്രയും കാര്യം നമ്മൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഇതാ ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കണം കേട്ടോ. ഈ കുപ്പി എടുത്തിട്ട് ഇതിന്റെ പകുതി ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. ഇതിന്റെ മൂടിയുള്ള ഭാഗം ഇതുപോലെ തന്നെ മൂടിയിട്ട് അടച്ചു വെക്കണം കേട്ടോ. അപ്പം നമ്മൾ എന്താ പറയുക, നല്ലോണം വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഈ കുപ്പി ഇതിലോട്ട് നമ്മളിങ്ങനെ ഇറക്കി വെക്കുവാണേ. അപ്പം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പൊക്കി നോക്കാൻ പാടുള്ളൂ. അപ്പോഴേക്കും ഇതിൽ നല്ലോണം ഇങ്ങനെ മുള വന്നിട്ടുണ്ടാകും. ഇനി അതിനാണ് നമ്മൾ ആദ്യം നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം അഥവാ ഇനി വല്ലാണ്ട് ഡ്രൈ ആയി കഴിഞ്ഞു എന്ന് കണ്ടാൽ ജസ്റ്റ് ഈ സൈഡ് ഭാഗത്തോട് ഒന്ന് ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി കേട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട, നമ്മളിത് തുറന്നൊന്ന് നോക്കരുത്. അപ്പം 3 ആഴ്ച കഴിയുമ്പോൾ ഇതിൽ മുള വരുന്നതായിരിക്കും. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ടിപ്സ്. അപ്പം ഇതുപോലെ നട്ടിട്ട് ഞാൻ എനിക്ക് പരീക്ഷിച്ച് വിജയിച്ചത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു വീട് ഇടാന്ന് വിചാരിച്ചത്. അപ്പം എനിക്കങ്ങനെ ഞാൻ നട്ട ഒരു ചെടിയാട്ടോ ഇത്. ഇത് കണ്ടോ, ഇത് ഇതുപോലെ ഞാനിങ്ങനെ നട്ട് വെച്ചതാണ്. അപ്പം ഇത് നല്ല ഒരു അത്യാവശ്യം നല്ല മുളയൊക്കെ വന്ന് ഇലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്ത് എല്ലാവർക്കും ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതിൽ വേര് വന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ വേര് മുളച്ചേക്കണം കേട്ടോ. ഇതാണ് ഇത്, ഇതുപോലെ ഞാൻ ചെയ്തിട്ട് വന്നതാണ്. ഇത് ഇങ്ങനെ വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇത് നല്ലൊരു മാർഗ്ഗം കേട്ടോ നമ്മുടെ റോസാ ചെടിക്ക് വേര് പിടിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനുള്ള നല്ലൊരു എളുപ്പ മാർഗ്ഗമാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ നേരത്തെ കണ്ടത് ടിപ്പ് 1 ആണ് കേട്ടോ. ഇനി ടിപ്പ് 2 എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒന്നും അറിയാനൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഇത് ഇതുപോലെ തന്നെ നമ്മൾ റൂട്ടി ഹോർമോണിൽ മുക്കുക, ഇങ്ങനെ മുക്കുക, എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നടുക കേട്ടോ. ടിപ്പ് 1 ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കുറച്ചും കൂടെ ഈസി ആയിട്ട് മുള വരുന്നുണ്ട്. ഇത് അതൊരു 3 ആഴ്ച മുള വരാനെടുക്കും. ഇതൊരു ഏകദേശം 1 മാസത്തോളം ആവും കേട്ടോ ഇതേ രീതിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മുള വരണമെങ്കിൽ. അതാണ് ഇതും അതും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇതുപോലെ നമ്മൾ നല്ല തണലുള്ള ഭാഗത്ത്, വെയിലത്തൊന്നും വെക്കരുത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇതുപോലെ തണലുള്ള ഭാഗത്ത് നമുക്ക് വെക്കണം കേട്ടോ. ഇനി ഇത് മുളയെല്ലാം വന്നതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് നമുക്ക് അതിലോട്ട് മാറ്റി നടേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് മുളയൊക്കെ, നമ്മുടെ രണ്ടാമത്തെ ടിപ്സ് പ്രകാരം നമ്മൾ നട്ടതിൽ നിന്നും ഇതുപോലെയാട്ടോ എനിക്കത് വേര് മുളച്ച് കിട്ടിയത്. ഇതുപോലെ കണ്ടോ വേരൊക്കെ പിടിച്ച് നല്ല കണ്ടോ പുതിയ കുഞ്ഞ് ഇലയൊക്കെ ആയിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് കണ്ടോ, നല്ല തളിർപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ നട്ടിട്ടാണ് ഇതുപോലെ എനിക്ക് വേര് പിടിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ 2 ടിപ്സ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അപ്പം അന്ന് ആ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കുന്നൊക്കെ നിങ്ങൾ കാണാത്തവരെന്ന് കയറി കാണുക. അന്ന് ഞാൻ നട്ട് ഇതുപോലെ അന്ന് പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും അതിൽ പിന്നീട് വന്ന പൂവാണ് കേട്ടോ. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതാണ് അതിൽ വരുന്ന നല്ല ടൈഗർ റോസ് ആണ്. എന്ത് രസം നോക്കി പൂ കാണാൻ വേണ്ടിയിട്ട്, നല്ല വലുപ്പമുള്ള പൂവും അടിപൊളിയല്ലേ. നമ്മൾ ഇതുപോലെ അന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ വിരിഞ്ഞ മുട്ടുകൾ കണ്ടോ, എത്രയാ നോക്കിയ മുട്ടുകൾ വന്നേക്കണത്, എത്ര മുട്ട നോക്കിയ വന്നേക്കണം കണ്ടോ. ഈ ഈ ചെടിയിലാണ് നിറച്ച് മുട്ട. അപ്പോൾ ഇതുപോലെ കട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ബുഷിയാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിറച്ച് മുട്ടുകൾ വരും കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ച ടിപ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്.
അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ബെൽ ഐക്കൺ ഓൾ ഓപ്ഷനിലേക്ക് ഇടുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.